ഇന്നലെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാർ അദ്ദേഹം അലി അക്ബറിൻ്റെ പുഴ മുതൽക്ക് പുഴ വരെ എന്ന സിനിമയുടെ ഒരു ചർച്ച വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയെക്കുറിച്ച് നടത്തിയപ്പോൾ അദ്ദേഹം സംഘപരിവാറിനെ സുഖിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന സിനിമയെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ടാണ് അലി അക്ബറിനോട് ചോദ്യം ചോദിച്ചത്. അലി അക്ബർ അതിന് പറഞ്ഞ മറുപടി ഞാൻ അടുത്ത പോസ്റ്റിൽ തരാം. ഇപ്പൊ നികേഷ് കുമാർ പറഞ്ഞതിനെക്കുറിച്ച് എൻ്റെ ഒരു തോന്നല്, നികേഷ് കുമാറിന് എന്നെ നല്ലോണം അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ വിഷനില് മിക്കവാറും ഏത് വിഷയങ്ങൾ വരുമ്പോഴും, പ്രത്യേകിച്ച് ആത്മീയത, ജ്യോതിഷം, ശബരിമല, ശബരിമല ദേവപ്രശ്നം, അതുപോലെ തന്നെ മണ്ഡല വിളക്ക്, അയ്യപ്പജ്യോതി, ഇതുമാതിരി ബന്ധപ്പെട്ടതും കുറേയൊക്കെ ആത്മീയതയും അല്ലാത്തതുമായിട്ടുള്ള വിഷയങ്ങളുടെ ചർച്ചയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. നികേഷ് നിർബന്ധമായിട്ട് പറയാറുണ്ട്, പേഴ്സണലായിട്ട് വിളിക്കാറുണ്ട്, വരണമെന്ന് പറയാറുണ്ട്. അതിനേക്കാളുപരി നികേഷ് എന്നോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഡീലിംഗ് എന്ന് പറയുന്നത്, ഞാൻ പറയുമ്പോൾ എന്നോട് നിർത്താൻ പറയാറില്ല, ഇടയ്ക്ക് കയറി എന്നെ നിർത്തിക്കാറുമില്ല, വിരളമായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യമേ അങ്ങനെ നിർത്തിച്ചിട്ടുള്ളൂ. പലപ്പോഴും എനിക്ക് തന്നിരിക്കുന്ന സമയം അത് മുഴുവനും ഉപയോഗിക്കാൻ എനിക്ക് പറ്റാതെ വരാറുണ്ട്. അങ്ങനെ നികേഷ് എന്നോട് വളരെയധികം ഈ ചർച്ചയിൽ ധാർമ്മികത കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നികേഷ് യഥാർത്ഥത്തിൽ ഈ അലി അക്ബറോട് ചോദിച്ചത് സംഘപരിവാറിനെ സുഖിപ്പിക്കാനാണ് ഈ സിനിമ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. നികേഷിനോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നികേഷ് നിങ്ങൾ ആരെ സുഖിപ്പിക്കാനാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർത്തത്? നിങ്ങളുടെ അച്ഛനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തടഞ്ഞത് നിങ്ങൾക്കറിയോ? എന്താ കാരണം അറിയോ? EMS ഒരു വലിയ ഓഡിറ്റോറിയത്തിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും കയ്യടി ഉണ്ടായിരുന്നു. ഒറ്റ കാരണമാണ് കയ്യടി ഉണ്ടായിരുന്നു. ഇത് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ അച്ഛൻ രാഘവൻ സാർ കയറി വന്നത്. ആ കയറി വന്നപ്പോഴത്തേക്കും ആ ഓഡിറ്റോറിയം പ്രകമ്പനം കൊള്ളുന്ന കയ്യടിയായിരുന്നു. EMS ലഭിച്ചതിനേക്കാൾ എത്രയോ ഉജ്ജ്വലമായ കയ്യടി ലഭിച്ചതോടുകൂടി അന്ന് ആ സദസ്സിലുള്ളവര് ഉള്ളിൽ വിചാരിച്ചു, രാഘവന്റെ കാര്യം, നിങ്ങളുടെ അച്ഛൻ്റെ കാര്യം ഇനി പോക്കാണെന്ന്. കൂത്തുപറമ്പിലെ കൊലയാളിയുടെ ഉത്തരവാദിത്വം മുഴുവനും തലയിൽ കെട്ടിവെച്ച് ഒരച്ഛനെ ഇത്രയും അധികം അവഹേളിച്ചിട്ട് നിങ്ങൾ ആരെ സുഖിപ്പിക്കാനാണ് നികേഷ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ഇലക്ഷന് നിന്നത്? നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ വിവരണവും അതിഗംഭീരമാണ്. ഇത്രയും കഴിവുള്ള നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ചാനൽ തുടങ്ങി അത് സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ ഇരച്ചു ഉയർന്നു വരുന്ന സമയത്ത് എന്തിനാ നികേഷ് നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെ സുഖിപ്പിക്കാനായിട്ട് സ്വന്തം അച്ഛനെ താറടിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽ പോയി തോറ്റത്? എത്ര പേരത് എടുത്തു പറഞ്ഞു അറിയാം. ഇതുപോലെ ചെയ്തിട്ടുണ്ട് KM Mani മകൻ. അയാൾക്ക് പിന്നെ ഈ കേരള കോൺഗ്രസിന് പിന്നെ നിങ്ങളെപ്പോലെ ഒരു മൂല്യമോ ബാക്കിയുള്ളതോ ഒന്നും പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. അധികാരം അതാരുടെ കൂട്ടത്തിൽ മാറി 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 അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ ചൂണ്ടിക്കാണിക്കുന്നവരെ തന്നെ അച്ഛൻ എന്ന് വിളിക്കണം എന്ന് അവർക്ക് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയുള്ള അവരെന്ത് ചെയ്താലും തോറ്റാലും ജയിച്ചാലും ഒന്നും അവർക്ക് പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ ആരെ സുഖിപ്പിക്കാനാണ് ഈ ജിഹാദികളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയെക്കുറിച്ച് വളരെ വളരെ കൃത്യമായിട്ട് ചരിത്ര രേഖകൾ വെച്ചുകൊണ്ട് ഡോക്ടർ CA ISAC ഉൾപ്പെടെയുള്ളവരെല്ലാവരും വിവരിക്കുകയും ICHR പരിശോധിക്കുകയും 13-അംഗ കമ്മിറ്റി വീണ്ടും വിലയിരുത്തുകയും 3-അംഗ കമ്മിറ്റി വിലയിരുത്തിയതിനെ 15-അംഗ ICHR വിലയിരുത്തുകയും ഇന്ദിരാഗാന്ധി മുമ്പോട്ട് വെച്ച കണ്ടീഷൻ വെച്ചിട്ട് മാത്രം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ പെൻഷൻ അർഹതയുള്ളവരെയും തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 10347 പേർക്ക് യാതൊരു കാരണവശാലും ഹിന്ദു ഹത്യയ്ക്ക് അതിന് അർഹതയില്ല എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുകയും മുസ്ലിങ്ങൾ പോലും വലുതായിട്ട് അതിൽ പ്രതിഷേധിക്കാതിരിക്കുകയും കമ്മ്യൂണിസ്റ്റുകാർ പോലും പ്രതിഷേധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ഓരോ കൊന്ന് കൊലവിളിച്ചതിൻ്റെ പച്ച സത്യങ്ങൾ പുറത്തേക്ക് വരികയും കണ്ണൂരിൽ ഈ വാരിയംകുന്നൻ അതിനെയും മലപ്പുറമാക്കി മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവിടെയുള്ള കുറേ അധികം ചങ്കൂറ്റമുള്ള തറവാട്ടുകാരാണ് ഇവരെ തിരിച്ചാക്രമിച്ച് കൊന്ന് തള്ളി മയ്യത്തുമെടുത്തുകൊണ്ട് പോയത് എന്നുള്ളത് ചരിത്ര രേഖകൾ പച്ച സത്യത്തിന് പറയുമ്പോൾ
നികേഷൻ നിങ്ങൾക്ക് എന്താ അത് ദഹിക്കാത്തത്? നിങ്ങളെ പോലെയുള്ളവർക്ക് എന്താ അത് മനസ്സിലാവാത്തത്? നിങ്ങൾ ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പച്ച നുണയുടെ പുറകെ പോകുന്നത്? നിങ്ങളുടെ ഫുൾ ഹിസ്റ്ററി അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഇയാൾ കേട്ടിട്ടുണ്ടായി. പക്ഷെ നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ രീതി, നിങ്ങളുടെ സ്പീഡ്, നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ആങ്കറിങ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ കഴിവുകളും, ഇത്രയും കഴിവുകളുണ്ടായിട്ട് അച്ഛനെ കുത്തുവാള എടുപ്പിച്ചവരുടെ പാർട്ടിയിലേക്ക് നിങ്ങൾ പോയത് എന്ത് നേട്ടം ഉണ്ടാക്കാനാണ്? ആരെ സുഖിപ്പിക്കാനാണ്? 5 കോടി രൂപയുടെ കടമോ മറ്റോ ഉണ്ടെന്ന് പറയുന്ന കേട്ടു, സത്യമാണോന്ന് എനിക്കറിഞ്ഞൂടാ. അത് തീർക്കാൻ വേണ്ടിയിട്ടാണോ? അതല്ല, ഇനി ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയാണോ? എങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പയറ്റാൻ കപ്പാസിറ്റി കിട്ടിയ, ഒരു ചാനൽ തുടങ്ങാൻ കപ്പാസിറ്റി കിട്ടിയ നിങ്ങൾ എന്തിന് ഇവരുടെ പുറകെ പോയിട്ട് നിങ്ങളുടെ മഹത്വത്തെ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നു? ശരിക്കും പറഞ്ഞാൽ അജാതശത്രു എന്ന് പറയുന്ന ഒരു വാക്കുകളൊക്കെ ഉണ്ട്, അച്ഛനെ കൊന്നവൻ. അങ്ങനെ അച്ഛനെ തേജോവയം ചെയ്ത്, അച്ഛനെ തകർത്ത് തരിപ്പണമാക്കി നമ്മുടെ കുറേ അധികം വ്യക്തികളെ, ഗൗരിയമ്മയെ ഉൾപ്പെടെയുള്ളവരെ ഒക്കെ തകർത്ത് കല്യാണം കഴിപ്പിച്ച് ഡൈവോഴ്സ് ചെയ്യിപ്പിച്ച് തിന്മയുടെ മാത്രം പ്രതീകമായിട്ട് തട്ടിപ്പും വെട്ടിപ്പും ചതിയും വ്യഭിചാരവും കൊലപാതകവും അതുപോലെ തന്നെ കള്ളക്കടത്തും റിവേഴ്സ് ഹവാലയും ഡോളർ കടത്തും, ആത്മീയ ഗ്രന്ഥത്തിൻ്റെ പേരിൽ ഡോളർ കടത്തും എല്ലാം എല്ലാം എണ്ണി എണ്ണി അധികാരം ഉപയോഗിച്ച് നടത്തിക്കൊണ്ടേയിരിക്കുന്ന പച്ച നുണകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നിങ്ങൾ ചേക്കേറാൻ വേണ്ടി പോയപ്പോൾ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്? മരിക്കുകയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഷേക്സ്പിയറോ അല്ല ജോർജ് ബെർണാർഡ് ഷായോറ്റ പറഞ്ഞിട്ടുണ്ട്, ഭീരു പല പ്രാവശ്യം മരിക്കും, ധീരൻ ഒരു പ്രാവശ്യം മരിക്കുള്ളൂ. എന്തിനാണ് നികേഷേ നിങ്ങൾ പല പ്രാവശ്യം മരിക്കാനായിട്ട് പോകുന്നത്? നിങ്ങളെ ഈ കേരളം എത്ര ഗംഭീരമായിട്ട് സ്വീകരിച്ചിരുന്നു അറിയാമോ? നിങ്ങൾ പല ആങ്കർമാർക്കും ഒരു അത്യസാധാരണ മാതൃകയായിരുന്നു നികേഷ്. നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ വിലയിരുത്തലുകളും നിങ്ങളുടെ മൂല്യങ്ങളും അത്ര ഗംഭീരമായിരുന്നു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ അച്ഛൻ്റെ മകൻ തിരിച്ചങ്ങോട്ട് പോയപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, കെ എം മാണിയുടെ മകൻ അത് ചെയ്തതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, കാരണം അത് ആ പാർട്ടിയുടെ ജന്മസ്വഭാവമാണ്. അത് പള്ളിയിൽ അച്ഛന്മാരും ബിഷപ്പുമാരും കർദിനാൽമാരും പറയുന്നതിനനുസരിച്ചിട്ട് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടുന്ന കുരങ്ങന്മാരാണ് അതിലുള്ളത്. അതിൽ അവർക്ക് അവരുടെ നോട്ട് എണ്ണുന്ന മിഷനും കുറേയൊക്കെ ജി സുകുമാരൻ നായരുടെ സപ്പോർട്ടും എല്ലാം വെച്ചിട്ട് അവർ വേണ്ടതൊക്കെ ചെയ്യും. അന്നും ഇന്നും അവർക്ക് കെ എം മാണിയെ തള്ളി പറയാനും കെ എം മാണിയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴത്തേക്കും നിയമസഭ തകർത്ത് തരിപ്പണമാക്കാനും അതേ കെ എം മാണിക്ക് 5 കോടി രൂപയുടെ ഒരു ലൈബ്രറിയോ മ്യൂസിയമോ അല്ല പ്രതിമയോ ഉണ്ടാക്കാനൊക്കെ കൊടുക്കാൻ അവർക്കറിയാം. കാരണം വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് തട്ടിപ്പ് വെട്ടിപ്പ് ചതി വഞ്ചന നയത്തിൻ്റെ ആ ഒരു മാർഗത്തിൽ നിങ്ങൾ പോയിട്ട് ആരെ സുഖിപ്പിക്കാനാണ് നികേഷ് നിങ്ങളിത് ചെയ്തത്? വാരിയകുന്നത് അഹമ്മദ് ഹാജിയുടെ കൃത്യമായിട്ട് പുഴ മുതൽ പുഴ വരെ എന്നുള്ള ചരിത്ര നോവലിനെ സിനിമയാക്കിയ അലി അക്ബർക്ക് ആദ്യത്തെ അവാർഡ് കൊടുത്തത് ലെഫ്റ്റ് ഗവൺമെൻറ്റാണ്, ലെഫ്റ്റ് ഗവൺമെൻറ്റാണ്. അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക്. അദ്ദേഹത്തിന് RSS ഗവൺമെൻറ് ഒന്നും കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിന് MLA പോലും ആക്കാൻ നിന്നിട്ടില്ല. അദ്ദേഹത്തിന് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് കർക്കടകവാവിലെ പിതൃകർമ്മം നടത്തിയിട്ട് ഞാനൊരു ഹിന്ദുവാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്നുണ്ട്. അതേതായാലും പിന്നത്തെ പോസ്റ്റിൽ ഞാൻ പറയാം. ഏതായാലും അദ്ദേഹം ആരെങ്കിലും സുഖിപ്പിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ചരിത്രത്തിൻ്റെ പിൻബലത്തോടുകൂടി വാദപ്രതിവാദങ്ങൾ നടത്താൻ ചങ്കൂറ്റമുള്ള നമ്മുടെ സന്ദീപ് വാര്യർ, സന്ദീപ് വാചസ്പതിയും സന്ദീപ് വാര്യരെ പോലെയും അതുപോലെയുള്ള TP സുൽഫത്തിനെ പോലെയുള്ളവരും അതുപോലെ കുറേയധികം ആൾക്കാരുണ്ട്, ശ്രീജിത്ത് പണിക്കരെ പോലെ സത്യത്തിൻ്റെ വക്താക്കളായിട്ട് പ്രവർത്തിക്കുന്നവരെ, അവരുടെ വാക്കുകൾ കേട്ട് സുഖിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സത്യത്തിൻ്റെ സുഖമാണ്, അത് ധർമ്മത്തിൻ്റെ സുഖമാണ്, നീതിയുടെയും ന്യായത്തിൻ്റെയും സുഖവും ആനന്ദവുമാണ്. അങ്ങനെ ഒരു സത്യത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ, മുസ്ലിങ്ങൾ അസത്യമായിട്ട് സത്യത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ സത്യത്തെ സത്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട വ്യക്തി RSSനെ സുഖിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും കിട്ടില്ല. അങ്ങനെ RSSനെ സുഖിപ്പിച്ചവർക്കൊന്നും RSS ഒന്നും കൊടുത്തിട്ടുമില്ല. അത് മറ്റേ പാർട്ടിയുടെ മാതിരി അല്ലല്ലോ. അച്ഛനെ തേജോവയം ചെയ്ത മകനെ ഇങ്ങോട്ടൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കീശയിലാക്കുന്ന മാതിരി അല്ലല്ലോ രണ്ടുപേരുടെ കാര്യം, കെ എം മാണിയുടെ മകൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛൻ്റെ മകൻ്റെ, നിങ്ങളുടെ അച്ഛൻ്റെ മകൻ്റെ MB രാഘവൻ്റെ മകൻ്റെ എല്ലാം അവസ്ഥ. അപ്പം നിങ്ങൾ എന്തൊക്കെയോ കിട്ടാൻ വേണ്ടിയിട്ടും ആരൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടും ചെയ്തത് തിരിച്ച് കണ്ണാടി നോക്കിയിട്ട് മറ്റുള്ളവനെ എന്തിനാണ് പറയുന്നത്?
എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ. എൻ്റെ സ്നേഹിതനും സുഹൃത്തും എന്നെ അദ്ദേഹം ഓർമ്മ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി, കാരണം പ്രധാന കാരണം എൻ്റെ വീക്ഷണങ്ങൾ പച്ചയ്ക്ക് എത്ര നേരം വേണമെങ്കിലും പറയാൻ ഇന്ത്യ വിഷനിൽ സമയം തന്ന വ്യക്തി എന്നുള്ള നിലയിൽ മറ്റ് ആങ്കർമാർക്ക് എൻ്റെ ദൃഷ്ടിയിൽ ഒരു മോഡൽ എന്നുള്ള രീതിയിൽ, ബാക്കിയുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കണം എനിക്ക് തോന്നി. പ്രണാമം നിങ്ങൾക്കുൾപ്പെടെ എൻ്റെ പ്രണാമം.